സുഹൃത്തെ, നിങ്ങളിലേക്ക് വലിയ വിജയങ്ങൾക്ക് കാരണമാവുന്ന സെൽഫ് എസ്റ്റീം വർദ്ധിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തിലേക്ക് വേണം നമ്മൾ ഫോക്കസ് ചെയ്യാൻ. ഇന്ന് രാവിലെ നിങ്ങൾ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നിങ്ങളിലേക്ക് സംഭവിക്കുന്ന ചിന്തകളിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വലിയ വിജയങ്ങൾ കീഴടക്കുന്ന സെൽഫ് എസ്റ്റീം നിർമ്മിച്ചെടുക്കാൻ കഴിയും. നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? നിങ്ങളിലേക്ക് ഇന്ന് സംഭവിക്കാൻ പോകുന്ന ചിന്തകളിൽ 80% വരുന്നത് ഇതുവരെ കഴിഞ്ഞുപോയ നിങ്ങളിലുണ്ടായിരുന്ന ചിന്തകളാണ്. ആ ചിന്തകളിൽ ഭൂരിഭാഗവും വേസ്റ്റായിട്ടുള്ള നിങ്ങളെ താഴേക്ക് കൊണ്ടുപോകുന്ന ചിന്തകളായിരിക്കും ഉണ്ടായിരിക്കുക. നിങ്ങളിൽ എന്നോ കഴിഞ്ഞു പോയിട്ടുള്ള വെറും വേസ്റ്റായിട്ടുള്ള അത്തരം ചിന്തകളെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് മാറ്റുന്നതിലൂടെയാണ് നമുക്ക് സെൽഫ് എസ്റ്റീം നിങ്ങളിലേക്ക് വളർത്തിയെടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ആത്മാഭിമാനം വളർത്തിയെടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ അത് ഇന്ന് മാത്രമേ നടക്കൂ എന്ന് പറയാനുള്ള കാരണം അത് നാളെ അല്ലെങ്കിൽ മറ്റന്നാളെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇന്നത്തെ ചിന്തകൾ മാറ്റുമ്പോഴാണ് നിങ്ങൾ മറ്റൊരു വ്യക്തിയായിട്ട് മാറുക. അപ്പോൾ ഇന്ന് വരാൻ പോകുന്ന ക്ലീശേ ചിന്തകളെ, ഇതുവരെ എന്നും റിപ്പീറ്റ് ചെയ്ത് സംഭവിച്ച ചിന്തകളെ നമ്മൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് മാറ്റാനിറങ്ങാണ്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളിലേക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരാൻ പോകുന്ന ചിന്തകളെന്ന് പറഞ്ഞാൽ നിങ്ങൾ സംഭവിച്ച നെഗറ്റീവ് അനുഭവങ്ങളൊക്കെ തന്നെയായിരിക്കും. ജീവിച്ച് വളർന്ന ചുറ്റുപാടുകളെ പറ്റിയിട്ടുള്ള ചിന്തകൾ, ആളുകൾ നിങ്ങളെ റിജക്റ്റ് ചെയ്ത ചിന്തകൾ, എന്തെങ്കിലും ലവ് ഫെയിലിയറുകൾ, എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെട്ട ചിന്തകൾ, ഇതൊക്കെ തന്നെ കടന്നു വരൂ. അത്തരം ചിന്തകളുടെ ഇമ്പോർട്ടൻസ് കുറച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വലിയ മാറ്റങ്ങൾ കാരണമാകുന്ന പുതിയ പ്രോഗ്രാമുകൾ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഇങ്ങനൊരു സീരീസിൻ്റെ ഉദ്ദേശം തന്നെ. അപ്പോൾ വലിയ വിജയങ്ങൾക്ക് കാരണമാകുന്ന പുതിയ ചിന്തകളിലേക്ക് ഇറങ്ങാൻ നിങ്ങൾ തയ്യാറല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഹൈ സെൽഫ് എസ്റ്റീം നിങ്ങളിലേക്ക് വളർത്തിയെടുക്കാൻ ആദ്യം തന്നെ നിങ്ങളിലേക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള നഷ്ടബോധങ്ങളെ പറ്റിയിട്ടുള്ള ചിന്തകളും കുറ്റബോധങ്ങളെ പറ്റിയിട്ടുള്ള ചിന്തകളൊക്കെ നിങ്ങളൊന്ന് മാറ്റി നിർത്താൻ തയ്യാറാവണം. ഇതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം, നിങ്ങളുടെ ചിന്തകളിലേക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾ നേടിയിട്ടുള്ള നിങ്ങളുടെ നേട്ടങ്ങളെ പറ്റിയിട്ടും നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ചില യുണീക്ക് കഴിവുകളെ പറ്റിയിട്ടൊക്കെ വേണം നിങ്ങൾ ഇപ്പോൾ തന്നെ ചിന്തിക്കാൻ. അതെന്തൊക്കെയാണ് വരിക? സുഹൃത്തെ, നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ചില നേട്ടങ്ങളുണ്ടായിരുന്നു, നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ. മറ്റുള്ള ആളുകളുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പറയാൻ കഴിയുന്ന ചില കഴിവുകളുണ്ടായിരുന്നു. നിങ്ങളുടെ ചെറുപ്പകാലത്തിൽ ടീച്ചേഴ്സിൻ്റെ മുന്നിലൊക്കെ നല്ല വാല്യൂ ഉള്ളൊരു വ്യക്തിയായിട്ടായിരുന്നു ചിലപ്പോൾ നിങ്ങൾ വളർന്നു വന്നിട്ടുണ്ടാവുക. പിന്നീട് അതിനൊക്കെ എന്താ സംഭവിച്ചത്? നിങ്ങളിലേക്ക് മോശം ചിന്തകൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ ആൾ മാറിപ്പോയി. നിങ്ങൾക്ക് കലാപരമായിട്ടുള്ള ചില കഴിവുകളുണ്ടായിരുന്നു. നിങ്ങൾക്ക് ജാതി മത ഭേദ വ്യത്യാസമന്യേ നിങ്ങൾക്ക് എല്ലാവരെയും നന്നായിട്ട് സ്നേഹിക്കാനറിയാമായിരുന്നു. നിങ്ങൾക്ക് നന്നായിട്ട് ഓടാനുള്ള കഴിവുണ്ടായിരുന്നു, ചാടാനുള്ള കഴിവുണ്ടായിരുന്നു, ചിരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു, സൈക്കിൾ ഓടിക്കാനുള്ള കഴിവുണ്ടായിരുന്നു, ഡ്രൈവ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു, നീന്താനുള്ള കഴിവുണ്ടായിരുന്നു, പ്രസംഗിക്കാനുള്ള കഴിവുണ്ടായിരുന്നു, സ്റ്റേജിൽ കയറി സംസാരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു, പാട്ട് പാടാനുള്ള കഴിവുണ്ടായിരുന്നു, ചിത്രം വരയ്ക്കാനുള്ള കഴിവുണ്ടായിരുന്നു, നന്നായിട്ട് പഠിക്കാനുള്ള കഴിവുണ്ടായിരുന്നു, എല്ലാവരുടെ മുന്നിലും നല്ല ഇംപ്രഷൻ കൊണ്ടുവരാനുള്ള കഴിവുണ്ടായിരുന്നു. ചെറുപ്പകാലത്തുള്ള നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വലിയ വലിയ ലക്ഷ്യങ്ങളായിരുന്നു. പിന്നീട് അതിനൊക്കെ എന്താ സംഭവിച്ചത്? ഈ സൊസൈറ്റിയും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ എന്താണെന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നിങ്ങളിൽ നിന്ന് ആ കഴിവുകളൊക്കെ കുറച്ച് കുറച്ച് മാഞ്ഞു പോവാണുണ്ടായത്. ഇത് ചെറുപ്പകാലത്തുള്ള കഴിവുകൾ. ഇപ്പോൾ ഇതുവരെ നിങ്ങൾ നേടിയിട്ടുള്ള നേട്ടങ്ങൾ ഇതിനേക്കാൾ ഉണ്ടായിരിക്കാം. ആളുകളുടെ മുന്നിൽ നന്നായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞ ദിവസങ്ങൾ, ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കൂട്ടാൻ കഴിഞ്ഞ ദിവസങ്ങൾ, നല്ല ആർട്ടിക്കിളുകളും കഥകളും കവിതകളും എഴുതാനുള്ള കഴിവുകൾ. ഏത് പൊസിഷൻ എനിക്ക് തന്നു കഴിഞ്ഞാലും ഞാനതിൽ വിജയിച്ചിരിക്കും എന്നുള്ള മെൻറ്റാലിറ്റി. ബിസിനസ് ചെയ്ത് ഒരുപാട് പണം സമ്പാദിക്കാനുള്ള കഴിവ്, ആഗ്രഹിച്ച ജോലി പഠിച്ച് നേടിയെടുക്കാനുള്ള കഴിവ്, ഇതൊക്കെ നിങ്ങളുണ്ടായിരുന്നു. ഈ കഴിവുകളിലേക്ക് നമ്മളൊന്നുകൂടെ ഒരിക്കൽ കൂടെ ആത്മാർത്ഥമായിട്ട് ഇറങ്ങാൻ പോവാണ്, അതിനെപ്പറ്റിയൊക്കെ ഒന്നുകൂടെ ചിന്തിക്കാൻ പോവാണ്. ശരിക്കും ഈ ചിന്തകൾ മതി, ഇത്തരത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്ന നേട്ടങ്ങളെ പറ്റിയിട്ടും നിങ്ങളുടെ കഴിവുകളെ പറ്റിയിട്ടുള്ള ചിന്തകൾ മതി നിങ്ങളിലേക്ക് സംഭവിച്ച നഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് മറക്കാൻ. ഈ രീതിയിലുള്ള നല്ല ഓർമ്മകളാകുന്ന ചിന്തകൾ നിങ്ങളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് കുറച്ച് പോയിൻ്റ്സ് ആയിട്ട് എഴുതി വയ്ക്കുക. എൻ്റെ നല്ല നേട്ടങ്ങൾ, എൻ്റെ നല്ല കഴിവുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വയ്ക്കുക. ഒരു 10-ഓ 15-ഓ പോയിൻ്റ്സ് ഉണ്ടാവും, പക്ഷേ അത് മതി. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ് നിങ്ങളത് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ നിങ്ങളിൽ സംഭവിച്ച നല്ല ഓർമ്മകളുടെ സ്വാധീനം നിങ്ങളിലേക്ക് വീണ്ടും കൂടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് മതി നിങ്ങളിൽ സംഭവിച്ച പഴയ കാര്യങ്ങളൊക്കെ മറക്കാൻ. ഈ ഓർമ്മകളും ഈ എഴുത്തുകളും ഒരു പവറായിട്ട് നിങ്ങളിലേക്ക് മാറുന്നത് നിങ്ങൾക്ക് വീണ്ടും അനുഭവിക്കാൻ കഴിയും. എഴുതാൻ ഇപ്പോൾ സമയമില്ലാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ കഴിഞ്ഞ ശേഷം ഒരു 10 മിനിറ്റ് നിങ്ങളിൽ സംഭവിച്ച നല്ല കാര്യങ്ങളും നിങ്ങളുടെ നേട്ടങ്ങളും നിങ്ങളുടെ ആ ഹാപ്പിനെസ്സൊക്കെ ഒന്നുകൂടെ ചിന്തിച്ച് നോക്കുക. നല്ല കാര്യങ്ങൾ സംഭവിച്ച ആ ഓർമ്മകളിലൂടെയുള്ള വ്യക്തിയാക്കിയിട്ട് നിങ്ങൾ വീണ്ടും നിങ്ങളൊന്ന് റീക്രിയേറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള കോൺഫിഡൻസിൻ്റെ ഓർമ്മകൾ സജീവമാകുമ്പോൾ വേണ്ടാത്ത ഓർമ്മകളൊക്കെ അവിടെ വാല്യൂ ഇല്ലാതാവും.
ഏതൊരു വിജയുടെയും വിഷ്വൽ ഇമേജുകളിലേക്ക് മനഃപൂർവ്വം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരുന്നു എന്നുള്ളത് നമ്മൾ അറിയാതെ പോകുന്ന ഒരു സത്യമാണ്. നിങ്ങൾക്ക് പല ഫീൽഡിലും നല്ല കഴിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കോൺഫിഡൻസ് വരുമ്പോൾ നിങ്ങൾ ആൾ മാറും. അതിനെ സപ്പോർട്ട് ചെയ്യാനും ഓർമ്മപ്പെടുത്താനും കഴിയുന്ന ഒരു വൈഫോ ഹസ്ബൻഡോ ലവറോ ഫ്രണ്ട്സോ കൂടെ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ രക്ഷപ്പെട്ടു, ലൈഫ് പിന്നെ സെറ്റിലായി. പക്ഷേ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് ലൈഫിൽ കിട്ടില്ല എന്നുള്ളത്, നമ്മുടെ നല്ല കാര്യങ്ങൾ ഓർമ്മപ്പെടുന്ന ആളുകളെ കിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. റെയറായിട്ട് 100-ൽ 1-ഓ 2-ഓ ആളുകൾക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണത്. ബാക്കിയുള്ള ആളുകളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി ചെയ്തിരുന്നത് അവർ അവരെ തന്നെ മനഃപൂർവ്വം നല്ല ചിന്തകൾ കൊടുത്തുകൊണ്ട് സജീവമാക്കി നിർത്തി എന്നുള്ളതാണ്. ഈ രീതിയിലുള്ള നല്ല ചിന്തകൾ നിങ്ങളിലേക്ക് കൊടുക്കുന്നത് ഒരു കഴിവാക്കി മാറ്റിയെടുക്കുക. ഇവിടെയാണ് പ്രാർത്ഥനകളുടെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മൾ നമ്മുടെ ലൈഫിൽ മനഃപൂർവ്വം ചില അഫർമേഷൻസ് ചെയ്യുമ്പോൾ എന്നിലേക്ക് നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കണം, ഇങ്ങനെയുള്ള രീതിയിലൊക്കെ എനിക്ക് ആയിത്തീരാൻ കഴിയണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് സേവ് ചെയ്യപ്പെടുകയാണ്. നിങ്ങൾക്കുണ്ടായിരുന്ന കഴിവുകൾ ഒന്നുകൂടെ സ്ട്രോങ് ആവുകയാണ്. നിങ്ങളിപ്പോൾ ഒരു ബിലീവർ അല്ലെങ്കിൽ ഈ രീതിയിൽ ചിന്തിക്കാൻ കഴിഞ്ഞാലും മതി. ഈ പ്രാർത്ഥനകൾ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിലേക്ക് കൊടുക്കുന്ന സെൽഫ് ടോക്കുകളാണ്. നെഗറ്റീവായിട്ടുള്ള ചിന്തകളുടെയും ഓർമ്മകളുടെയും ഇമ്പോർട്ടൻസ് കുറയ്ക്കാൻ പോസിറ്റീവായിട്ടുള്ള ചിന്തകളും പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്കുകളും നിങ്ങളിലേക്ക് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക. സമയം കിട്ടുമ്പോൾ ഒരു 10 മിനിറ്റ് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കാൻ വേണ്ടി, നിങ്ങളിൽ സംഭവിച്ച നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സമയങ്ങൾ നിങ്ങൾ കണ്ടെത്തുക. പ്രാർത്ഥനയിലേക്ക് ഇനി വരാൻ പോകുന്ന എൻ്റെ ഫ്യൂച്ചർ ബെറ്ററായിട്ട് തീരണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തുക. നെഗറ്റീവ് അനുഭവങ്ങളെ ചാലഞ്ച് ചെയ്തുകൊണ്ട് പോസിറ്റീവാക്കാനുള്ള കുറച്ച് സമയം നിങ്ങൾ ഡെയിലി കണ്ടെത്താൻ ശ്രമിക്കുക. ഇന്നത്തെ 2-ാമത്തെ പോയിൻ്റ്, നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ രക്ഷപ്പെടാനുള്ള കുറച്ച് പ്രാക്ടിക്കൽ ലൈഫ് സൊല്യൂഷൻസാണ്. നിങ്ങളെ ഒന്നുമല്ലാതാക്കാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന വേസ്റ്റ് ചിന്തകൾ കയറി വരുമ്പോൾ എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ള കുറച്ച് കാര്യങ്ങൾ. ആ ചിന്തകൾ ചിലപ്പോൾ ലവ് ഫെയിലിയറുകളായിരിക്കും, റിജക്ഷനുകളായിരിക്കും, പറ്റിക്കപ്പെട്ട പ്രശ്നങ്ങളായിരിക്കും, പഠിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളായിരിക്കും, സമ്പാദിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളായിരിക്കും, വീട്ടിൽ നടന്ന പ്രശ്നങ്ങളായിരിക്കും. ഇതൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, മനഃപൂർവ്വം നിങ്ങൾ ആ ചിന്തകളെ ഓവർ റേറ്റ് ചെയ്യാനുള്ള കഴിവ്, അതിനെ മാറ്റിയെടുത്ത് പുതിയൊരു ചിന്തയാക്കി മാറ്റാനുള്ള കഴിവ് എനിക്കുണ്ട് എന്നുള്ളത് നിങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കുക. അതിന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം, ഒരു 10 സെക്കൻഡിൽ കൂടുതൽ ആ ചിന്തകളെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കാതിരിക്കുക. നിങ്ങളിലേക്ക് മോശം ഓർമ്മകൾ കൊണ്ടുവരുന്ന എന്തെങ്കിലും ചിന്ത വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ കുറേ നേരം അതിനെ ഹോൾഡ് ചെയ്ത് പിടിക്കാതിരിക്കുക. കുറച്ച് നേരം അതിനെപ്പറ്റി ചിന്തിച്ച് തുടങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം ഇതെന്നെ നശിപ്പിക്കാമെന്ന ചിന്തയാണ്, ഇതിൻ്റെ ആവശ്യം എനിക്കിപ്പോൾ ഇല്ല, ഇത് എന്നോ കഴിഞ്ഞു പോയ ഒരു കാര്യമാണ്, ഇത് വീണ്ടും ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യം എൻ്റെ തലക്കില്ല. പെട്ടെന്ന് തന്നെ അതിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു പുതിയ ആക്ടിവിറ്റിയിലേക്ക് നിങ്ങളിറങ്ങുക. ഇങ്ങനെ ഓവർ തോട്ട്സിന് കാരണമാകുന്നൊരു ചിന്ത എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങളെ ഡൈവേർട്ട് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. 1-ാമത്തെ കാര്യം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എനർജറ്റിക് ആയിട്ടുള്ള മൂഡിലേക്ക് മാറുന്ന ചില പാട്ടുകളിലേക്ക് നിങ്ങൾക്ക് മാറാൻ കഴിയും. സോങ്സ്. നിങ്ങളിവിടെ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളിൽ സാഡ് ഇമോഷൻസ് സംഭവിക്കുന്ന ചിന്തകളാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും സാഡ് ഇമോഷൻസിന് കാരണമാകുന്ന പാട്ടുകളിലേക്കോ വീഡിയോകളിലേക്കോ ഇറങ്ങരുത്. അതിനു പകരം എനർജറ്റിക് മൂഡുകൾക്ക് കാരണമാകുന്ന, ഡിവൈൻ മൂഡുകൾക്ക് കാരണമാകുന്ന എന്ത് കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങാം. ചിലപ്പോൾ യൂട്യൂബിലുള്ള നല്ലൊരു ഹാപ്പിനെസ് തരുന്ന ഒരു വെബ് സീരീസ് ആയിരിക്കാം, നല്ലൊരു പാട്ടായിരിക്കാം, നല്ലൊരു പുസ്തകമായിരിക്കാം, നല്ലൊരു യാത്രയായിരിക്കാം, എന്തെങ്കിലും നല്ലൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി അടുത്തുള്ളൊരു ഷോപ്പിലേക്ക് പോകുന്ന കാര്യമായിരിക്കാം, ഒന്നും വേണ്ട ഒരു 10 രൂപയുടെ ചോക്ലേറ്റ് വാങ്ങിക്കാൻ എന്നുള്ള രീതിയിലെങ്കിലും നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും ഷോപ്പിലേക്കൊക്കെ ഒന്ന് പോയിട്ട് ആളുകളുമായിട്ടൊക്കെ ഒന്ന് ഇൻട്രാക്ട് ചെയ്യാൻ നോക്കുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾ എല്ലാ സമയത്തും ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും നിങ്ങളിലേക്ക് ചിന്തകൾ കൊടുക്കുന്ന ആക്ടിവിറ്റികൾ ഒന്ന് കുറയ്ക്കാൻ തയ്യാറാവുക. നിങ്ങൾക്ക് ചില നല്ല സുഹൃത്തുക്കളുണ്ടായിരിക്കും അല്ലേ, അവരൊക്കെ ഒന്ന് കോൾ ചെയ്ത് മൈൻഡൊക്കെ ഒന്ന് റിലീഫാക്കുക. യാത്രകളും വായനകളും യൂട്യൂബിലൊക്കെ ഉള്ള നല്ല നോളജബിൾ വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ പറ്റിയുള്ള ചിന്തകൾ വരുമ്പോൾ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഒരാൾക്ക് താങ്ങാൻ പറ്റുന്ന, അയാൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഒരാളിലേക്ക് വരുന്നുള്ളൂ. ഒരു സാധാരണക്കാരന് അയാൾക്ക് താങ്ങാൻ പറ്റുന്ന പ്രശ്നങ്ങളെ വരുന്നുള്ളൂ. കോടികളുമായിട്ട് കളിക്കുന്ന ആളുകൾക്ക് അയാൾക്ക് താങ്ങാൻ പറ്റുന്ന കോടികളുടെ പ്രശ്നമായിരിക്കും ഉണ്ടായിരിക്കുക. ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ, ഇനി അങ്ങോട്ട് മിസ്റ്റേക്ക് വരാതെ നോക്കേണ്ടത് ഞാനാണ്. ഈ രീതിയിലുള്ള ചിന്തകൾ നിങ്ങളിലേക്ക് കൊടുക്കുക. ഇതുവരെ നമ്മൾ പോയത് ബേസിക് ലെവലിൽ നിങ്ങളിൽ സംഭവിക്കുന്ന ചിന്തകളിലൂടെയാണ്. ഇനി അങ്ങോട്ട് നിങ്ങളിലേക്ക് ഹൈ സെൽഫ് എസ്റ്റീമിന് കാരണമാകുന്ന ഹൈ ലെവൽ ചിന്തകൾ എങ്ങനെ കൊടുക്കാമെന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. എൻ്റെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ താങ്ക് യു. നിങ്ങളിലേക്ക് നല്ലത് സംഭവിക്കട്ടെ. വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.